ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു അടിപൊളി നെക്ക് ഡിസൈനാണ് നമുക്ക് ചുരിദാറിനും അതുപോലെ നൈറ്റിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനാണ് ഞാനിപ്പോൾ ഇത് നൈറ്റിയിലാണ് ചെയ്ത് കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അഞ്ച് ഇഞ്ച് വീതിയും അതുപോലെ ഇഞ്ച് നീളവുമുള്ള ക്യാൻവാസ് ഇതുപോലെ രണ്ടായും മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ നെക്ക് വിടുത്ത് അടയാളപ്പെടുത്താം രണ്ടര ഇഞ്ചിൽ നെക്ക് വിടുത്തും അതുപോലെ അഞ്ചര ഇഞ്ച് നെക്ക് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലൊരു ബോക്സ് ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കതിൽ ഫ്രണ്ട് നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെറിയൊരു കേവ് ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം നമുക്ക് ഈ രണ്ടര ഇഞ്ചിൽ ഇനക്കിൻ്റെ അതേ ഒരു ഡിസൈനിൽ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കൊരു സ്കെയിൽ വെച്ച് ഇതിനെ ഈ ഒരു ഭാഗത്ത് വരച്ച് കൊടുക്കാം ബാക്കിയുള്ള ഭാഗം നമുക്കൊരു ചെറിയൊരു കവ് ഷേപ്പ് വരച്ചു കൊടുക്കാം ഇതുപോലൊരു ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം എന്നാൽ നമുക്ക് ഇതിപ്പോൾ രണ്ടര ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് നേരെ സെൻട്രലായിട്ട് ഒരു ഒന്നേ കാലിഞ്ചിൽ ഒന്നുകൂടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നെക്കിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ഒന്നേ കാല അളവെടുത്തിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മാർക്ക് ചെയ്തതെല്ലാം നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ നെക്കിൻ്റെ ഒരു ഭാഗത്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇതിൻ്റെ നെക്ക് നമുക്കിപ്പോൾ കട്ട് ചെയ്യണ്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഏ നമുക്കിതൊന്ന് തുറന്ന് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമുക്ക് ഇതേ അളവിൽ ഇതേ ഷേപ്പിൽ നമുക്ക് വരച്ച് കിട്ടേണ്ടതുണ്ട് അതിന് വേണ്ടി ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം ഇതുപോലെ നമുക്ക് മെഷീനിൽ നൂലിടാതെ ഈ ഒരു ഷേയ്പ്പിൻ്റെ മുകളിലൂടെ ഒന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം ഇതുപോലെ ആ ഷേപ്പിനനുസരിച്ച് ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തപ്പം കിട്ടിയ ഡോട്ടലിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് കറക്റ്റ് അളവിൽ കറക്റ്റ് ഷേപ്പിൽ രണ്ട് ഭാഗത്ത് നമുക്ക് നെക്ക് വരച്ച് കിട്ടും എന്നാൽ നമുക്കിതൊന്ന് നൈറ്റിയിൽ അറ്റാച്ച് ചെയ്യാം നൈറ്റിൻ്റെ സൈഡ് പീസ് ഇതുപോലെ രണ്ട് പീസാണ് നമുക്ക് കിട്ടുക അത് നമുക്കിതുപോലെ ഒന്ന് ജോയിൻറ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു പീസിൽ ക്യാൻവാസ് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മുഴുവനായിട്ടൊന്ന് അടിച്ചെടുക്കുക ഈ നമ്മൾ ഈ വരച്ചെടുത്തതും അതുപോലെ ക്യാൻവാസ് മുഴുവനും ഈ ഒരു പീസിൽ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മൾ ക്യാൻവാസ് ഒന്ന് ഒരു പീസിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ വരച്ച ആ ഒരു ഷേപ്പ് നമ്മൾ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏ നമുക്ക് സീം എലവൻസ് ഒന്നും വെക്കാണ്ട് തന്നെ ഈ ബാക്കിയുള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമുക്ക് നെക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഏ നമുക്ക് ഇതുപോലൊരു ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടെടുക്കാം ഒരു മുക്കാൽ ഇഞ്ചിലാണ് ഞാൻ ഈ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിനെ ഇതുപോലെ രണ്ടായി മടക്കി വെച്ചുകൊണ്ട് ആ ഒരു തുമ്പിൽ നിന്ന് അടിച്ചെടുക്കാം ഇതുപോലെ രണ്ടായി മടക്കി വെച്ചുകൊണ്ട് ആ ഒരു അറ്റത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് നമുക്കതിനൊരു ഉപയോഗിച്ചിട്ട് ആ ഒരു സ്റ്റിച്ചിന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി ഈ ഒരു സ്റ്റിച്ചിലൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു സ്റ്റിച്ചിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം ആദ്യം നമുക്കിതിൻ്റെ ഒരു സൈഡിൽ അടിച്ചു തുടങ്ങാം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും എന്നിട്ട് രണ്ടാമത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നമുക്ക് രണ്ട് ഭാഗത്തും ചെയ്തിട്ടെടുക്കാം അതിനുശേഷം ഞാനൊരു ക്രോസ് പീസ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം ക്രോസ് പീസ് ഇതിൻ്റെ നല്ല വശത്ത് തന്നെ ഇതുപോലെ വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം സ്റ്റിച്ചിൽ തട്ടാണ്ട് നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റി മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുളിവുകളൊന്നും ഇല്ലാണ്ട് നല്ല നീറ്റിൽ പൈപ്പിംഗ് ചെയ്തിട്ടെടുക്കാൻ പറ്റും എന്നിട്ട് ഇതുപോലെ ഒന്ന് പൈപ്പിങ് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ പൈപ്പിങ്ങിൽ തട്ടാതെ ആ ഒരറ്റ വശത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം അപ്പം മുഴുവനായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കിതൊന്ന് നൈറ്റിയിൽ അറ്റാച്ച് ചെയ്ത് നോക്കാം ഇതുപോലെ നൈറ്റിയുടെ ശീത്തവശത്തിന് മുകളിലായിട്ട് നെക്കിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ നെക്ക് മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ അക മാത്രം നമ്മൾ ഇപ്പോ സ്റ്റിച്ച് ചെയ്തിട്ട് എ നമ്മൾ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ആ നെക്കിന്റെ ഷേപ്പിനി അൻസ്ിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. എ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ടകളിട്ട് കൊടുത്തിട്ട് ആ നെക്ക് पीस നമുക്കൊന്ന് മരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മരിച്ചിട്ട് കൊടുത്തിട്ട് നല്ല നീറ്റാക്കി വെച്ചിട്ട് ഒന്ന് അതിന് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം ആ പൈപ്പിംഗിന് നമുക്കൊന്ന് അവിടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പൈപ്പിങ്ങിനെ തട്ടാതെ നമുക്കൊന്ന് മുഴുവനായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചുരിദാറിനും അതുപോലെ നെറ്റിക്കും ഒക്കെ ഇതുപോലെ നെക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഞാനൊരു രണ്ട് മൂന്ന് ഷോ ഷോഭട്ടം കൂടി ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ടെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബലേക്കൊന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്